ഇടെ ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചു. കെ എസ് യു പ്രവർത്തകർ മസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് മന്ത്രിയെ കരിങ്കുടി കാണിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ ചേരുകയാണ്. ശ്രീധരൻ, എപ്പോഴായിരുന്നു സംഭവം? ഇന്നിനി കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സാധ്യതയുണ്ടോ? തീർച്ചയായും പ്രജ്വല, മന്ത്രി നിയമസഭയിലേക്ക് പങ്കെടുക്കാൻ വരുന്നതിനിടെയാണ് മസ്കറ്റ് ഹോട്ടലും, അതായത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് മുമ്പിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ, 15 വരുന്ന കെ എസ് യു പ്രവർത്തകർ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി ചാടിയിറങ്ങി കരിങ്കൊടി വീശിയത്. 5 കെ എസ് യു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സഭയ്ക്കകത്തും ഒപ്പം സഭയ്ക്ക് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ വേണം കെ എസ് യുവിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ കാണാൻ. അല്പസമയങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. ഇതും സംഘർഷത്തിൽ കലാശിക്കാനുള്ള സാധ്യത. സ്വാശ്രയ പ്രശ്നം, ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ, ഈ രണ്ട് പ്രശ്നത്തിലും മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞത് ഒന്നുകൊണ്ടും തൃപ്തരെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത്. കൂടുതൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും, അതായത് നാളെ സഭാ നടപടികളെല്ലാം തന്നെ അവസാനിക്കുകയാണ്. നിയമസഭാ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞാലും മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞത് ഒന്നുകൊണ്ടും തൃപ്തരെല്ലാം എന്ന നിലപാടിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കൂടുതൽ സമരപരിപാടികൾ ആലോചിക്കാൻ വേണ്ടി ഇന്ന് വൈകിട്ട് 3 UDFൻ്റെ അടിയന്തര യോഗവും ചേരുന്നുണ്ട്. ഏതായാലും നാടകീയ മണിക്കൂറുകളിൽ കൂടെ തന്നെയാവും പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ വരും മണിക്കൂറുകളിൽ. പ്രജ്വല.